സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിച്ച അബ്സലോം ദാവീദിന്റെ മൂന്നാമത്തെ പുത്രനാണ്. അവൻ ഇസ്രായേലിൽ ഏറ്റവും സുന്ദരനായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. അവൻ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സവിശേഷ ശ്രദ്ധ ആകർഷിച്ചത്. ശാരീരിക സൗന്ദര്യം ഒന്നാമതായി, അതുമാത്രമല്ല മറ്റുള്ള ഏതൊരാളെയും സ്വാധീനിക്കാൻ അസാധാരണമെടുക്കും അവനുണ്ടായിരുന്നു. രാഷ്ട്രീയം തൊഴിലാക്കിയവർ നടത്തുന്ന ഒരു വാചക വിരുദുണ്ടല്ലോ, സത്യം വളച്ചൊടിക്കാനും ഇടഞ്ഞുവരുന്ന കൊമ്പനെ വളച്ചെടുക്കാനും അവർക്ക് അതുകൊണ്ട് സാധിക്കും. പക്ഷേ എല്ലാം സ്വന്തം ലാഭത്തിനു വേണ്ടിയാണെന്ന് മാത്രം. യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസഫസ് തൻ്റെ പ്രശസ്തമായ ബൈബിൾ ഭാഷ്യത്തിൽ അബ്സലോമിനെ എടുത്തു പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം അവനെ ഡെമഗോഗ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആളുകളെ കയ്യിലെടുക്കാനുള്ള മിടുക്കുള്ള കുരുട്ടുബുദ്ധിയുള്ള ഒരുവനെ വിളിക്കുന്ന പേരാണത്. നുണയെ ആയുധമാക്കുന്നവൻ, മനം മയക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവൻ. ജോസഫസ് അബ്സലോമിനെ കുറിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുമുണ്ട്. അത് വളരെ ഗൗരവമുള്ളതുമാണ്. അബ്സലോം തുടക്കത്തിൽ വളരെ നല്ല ഹൃദയമുള്ളവനായിരുന്നു. പിന്നീട് മാത്രമാണ് അധികാര കൊതിമൂത്ത് അവൻ ഉന്മത്തനാകുന്നത്, ജോസഫസ് നിരീക്ഷിക്കുന്നു. അവൻ സ്വന്തം കുടുംബത്തോട് അസാമാന്യമായ വെറുപ്പ് വിചാരിച്ചിരുന്നവനാണ്. സ്വന്തം പിതാവിനെതിരെ കലാപക്കൊടി ഉയർത്തുമ്പോൾ അവൻ പരമപ്രധാനമായ ദൈവകൽപ്പന തന്നെയാണ് ലംഘിച്ചത്. അതിനാൽ അവൻ്റെ ജീവിതം കഠിനമായ ദൈവനിഷേധമായി മാറുന്നു, കാർഡിനൽ ഇംപയറ്റി. ഇഹലോകത്തിലും പരലോകത്തിലും സ്ഥാനമില്ല എന്ന് ചില യഹൂദ റബ്ബികൾ കരുതുന്ന കുപ്രസിദ്ധരുടെ പട്ടികയിൽ അവൻ ഇടം പിടിക്കുകയും ചെയ്യുന്നു. തൻ്റെ സഹോദരൻ്റെ തെറ്റ് ക്ഷമിക്കാനാവാതെ വെറുപ്പ് വെച്ചുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം അവനെ അബ്സലോം വധിച്ചു കളയുന്നുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം ദാവീദ് അവനോട് ക്രൂരമായി അല്ല പെരുമാറുന്നത്, ക്ഷമാപൂർവമായിട്ടാണ്. എന്നിട്ട് പോലും അവൻ തന്നോട് ചെയ്യപ്പെടുന്ന കാരുണ്യം മറന്നുപോകുന്നു, അതിനോട് പ്രതിനന്ദി കാണിക്കുന്നുമില്ല. നിയമരാഹിത്യവും കലാപചിന്തയും അവനെ ഭരിക്കുന്നു. അബ്സലോമിനെ കുറിച്ചുള്ള വിവരണത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒന്നാണ് സമൃദ്ധമായ അവൻ്റെ കേശഭാരം. 2 Samuel 14:25-26 വരെ. ആണ്ടുതോറും അവനത് വെട്ടുമ്പോൾ ഏകദേശം 2.5 kg തൂക്കം വരുമായിരുന്നു അത്രേ. അതിൽ അവൻ അഭിരമിച്ചിരുന്നു. അത് അവൻ്റെ പൗരുഷത്വത്തിൻ്റെ അടയാളവുമായിരുന്നു. തൻ്റെ അപ്പനായ ദാവീദിൻ്റെ ഉപനാരിമാരെ പരസ്യമായി പ്രാപിക്കാൻ തക്കവണ്ണം പുരുഷവീര്യമുള്ളവൻ. പക്ഷേ ഒടുക്കം ഈ മുടിയിലാണ് അവൻ കോർത്തെടുക്കപ്പെട്ടത്, മരണത്തിൻ്റെ നാവിൻതുമ്പിൽ. തൻ്റെ കലാപപ്പാച്ചിലിൽ അവൻ ഇടതൂർന്ന മരങ്ങളുള്ള എഫ്രായിം വനാന്തരങ്ങളിലൂടെ പോകുമ്പോൾ മുടി ഒരു ഓക്കിൻ്റെ കൊമ്പിൽ ഉടക്കി അവൻ നിരം തൊടാതെ തൂങ്ങി നിന്നു. അവൻ്റെ കഴുത ഇതറിയാതെ ഓടിപ്പോകുകയും ചെയ്തു. അവൻ അങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ട് ദാവീദിൻ്റെ അനുചരർ വിവരമറിയിക്കുകയും സൈന്യാധിപനായ ജോവാബ് അവൻ്റെ നെഞ്ചിൽ 3 കുന്തമെറിഞ്ഞു വീഴ്ത്തുകയും ചെയ്തു. എന്നിട്ട് ആ സൈനിക സംഘം അവനെ വെട്ടിയെറിഞ്ഞു. ദാവീദ് അബ്സലോമിൻ്റെ ഈ മരണവാർത്ത അറിയുമ്പോൾ വിലപിക്കുന്ന ഭാഗമുണ്ട്, അബ്സലോം അബ്സലോം എന്ന് വിളിച്ചുകൊണ്ട്. ദാവീദ് അബ്സലോമിൻ്റെ കലാപത്തെ ഭയന്ന് ജീവന് വേണ്ടി ഓടിയകലുമ്പോൾ അവനും അനുചരന്മാരും ഒലിവുമലയിലേക്ക് പോയി എന്ന് ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു. 2 Samuel 15. അവർ കണ്ണീർ വാർത്തുകൊണ്ടാണ് കടന്നുപോയത്. അബ്സലോം എന്ന പേര് സമാധാനത്തിൻ്റെ കാരണഭൂതൻ എന്നായിട്ടുകൂടി അവൻ സമാധാനം നൽകിയതുമില്ല, നേടിയതുമില്ല. Luke 19:43 ഇതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ ക്രിസ്തു ഒലിവുമലയിൽ ജെറുസലേമിന് വേണ്ടി കണ്ണീർ വാർക്കുന്ന ഭാഗമുണ്ട്. അബ്സലോം അബ്സലോം എന്ന് വിളിച്ച് ദാവീദ് കരഞ്ഞതുപോലെ ജെറുസലേം ജെറുസലേം എന്ന് വിളിച്ചുകൊണ്ട്. Luke 13:34 കൂടി ചേർത്ത് വായിച്ചാൽ, നിന്റെ സമാധാനത്തിൻ്റെ കാരണങ്ങൾ നീ അറിയുന്നില്ലല്ലോ. അബ്സലോം എന്നത് സമാധാനത്തിൻ്റെ കാരണഭൂതനെന്നായിരുന്നെങ്കിൽ ജെറുസലേം എന്നത് സമാധാനത്തിൻ്റെ ഇടമെന്നാണ് അർത്ഥം. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും സമാധാനമില്ലാതെ പോയി എന്ന് മാത്രം. കാരണം അവർ ദൈവഹിതം തേടിയില്ല. ദാവീദ് പറയുകയാണ്, അബ്സലോം നിനക്ക് പകരം ഞാൻ മരിച്ചെങ്കിൽ മതിയായിരുന്നു. മറ്റുള്ളവർക്ക് പകരമായി അവരുടെ എല്ലാ കടങ്ങളും വീട്ടിക്കൊണ്ട് മരിക്കാൻ ആർക്കും സാധിക്കില്ല, ക്രിസ്തുവിനല്ലാതെ. അവനല്ലാതെ ആർക്കും രക്ഷാകരമായി മരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ അവൻ നമുക്കായി മരിച്ചു. ഇന്ന് Sankirtanam 86 ക്രിസ്തുവിൻ്റെ ആ പിടച്ചിൽ കുരിശിൽ വിവരിക്കുകയാണ്. റൈനെ മരിയ റിൽക്കെ അബ്സലോമിനെ കുറിച്ച് എഴുതിയ കവിതയാണ് അബ്സലോംസ് അബ്സ്ഫാൾ, അബ്സലോമിൻ്റെ പതനം. അവനെ കണ്ടവർ അവൻ്റെ പ്രകാശത്തിൽ കണ്ണുമങ്ങിപ്പോയിരുന്നു. ഒടുക്കം അവൻ വെട്ടിയെറിയപ്പെട്ടവനായി, കവി പറയുന്നു, ചോര ചിന്തുന്ന മാംസത്തുണ്ടുകളായി.
ഇന്ന് സങ്കീർത്തനം 86 നാം കണ്ടുമുട്ടുന്നുണ്ട് ക്രൂശിതന്റെ വേദ. അതേസമയം ഈ ക്രൂശിതൻ ദരിദ്രനോട് തന്നെ തന്നെ ചേർത്ത് വയ്ക്കുകയാണ്. തകർന്നടിഞ്ഞ മനുഷ്യപ്രകൃതിയുടെ ജഡപ്രകൃതിയുടെ അടയാളമാണ് ഈ ദാരിദ്ര്യം. ആ അവസ്ഥയിൽ നിന്നാണ് ക്രൂശിതൻ മനുഷ്യനെ വാരിയെടുത്ത് ഉയർത്തുന്നത്. നമ്മുടെ മാംസം ദൈവമഹത്വം അണിയാൻ തന്നെ ഈ ക്രൂശിതനിൽ ഇന്ന് സങ്കീർത്തകൻ കാണുന്ന മറ്റൊരു പ്രത്യേകതയുമുണ്ട്, അവൻ്റെ വിശുദ്ധി. അബ്സലോം ദൈവനിഷേധി, ഇംപയസ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച നാം ധ്യാനിച്ച ദൈവികത എവ്സേബിയായുടെ വിപരീതമാണത്, അസേബിയ എന്നത്. ക്രിസ്തുവാകട്ടെ ദൈവഭക്തിയും എവ്സേബിയ ദൈവഭയവും എവില്ലാബിയായും നിറഞ്ഞവനാണ് അതിൻ്റെ പരിപൂർത്തി. ഈ ദൈവികതയാലാണ് അവൻ വേദനയുടെ കഠിനകയത്തിൽ പോലും തൻ്റെ പിതാവിന് സ്വീകാര്യമായി പ്രാർത്ഥിക്കുന്നവനായിട്ടും പ്രവർത്തിക്കുന്നവനായിട്ടും കാണപ്പെടുന്നത്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട്, ഹെബ്രായർ 5:7. അബ്സലോമിൻ്റെ കേശ സൗന്ദര്യം കുറിച്ച് അഹംബോധമല്ല അവൻ ശിരസിൽ വഹിച്ചത്, പിതാവിൻ്റെ തിരുഹിതമാണ്. അവൻ അതാണ് തലച്ചുമടായി കൊണ്ടുവന്ന് പിതാവിൻ്റെ പാദത്തിൽ വെച്ചത്, എഫേസ്യർ 1:10 അക്ഷരാർത്ഥത്തിൽ പറയുന്നത് പോലെ. അബ്സലോമും ക്രിസ്തുവും ദാവീദ് പുത്രന്മാർ തന്നെയായിരുന്നു. അവർ രണ്ടുപേരും ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി നിന്നു. രണ്ടുപേരുടെയും മാറു പിളർക്കുന്ന കുന്തങ്ങൾ പായുകയും ചെയ്തു. പക്ഷേ ഒരുവൻ പിതാവിനെ കൊല്ലാൻ പോയവനും അവരൻ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ചവനുമാണ്. ഈ സങ്കീർത്തനം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ ദൈവകാരുണ്യമാണ് വിശ്വാസത്തിൻ്റെ ആധാരമെന്ന് മനസ്സിലാക്കി ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. 86:12-13. ഇന്നലെ സുഖമാക്കപ്പെട്ട ആ പിശാച് ബാധിതൻ ചെയ്തതുപോലെ അവൻ താൻ അനുഭവിച്ച കാരുണ്യം പ്രഘോഷിക്കുന്നു. നാം ഇന്ന് സുവിശേഷത്തിൽ മർക്കോസ് 5:21-43 ഇതുപോലെ തന്നെ ദൈവകാരുണ്യത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവങ്ങൾ തിരിച്ചറിയുകയാണ്. രക്തസ്രാവക്കാരിയുടെ സൗഖ്യവും ജൈറൂസിൻ്റെ പുത്രിയുടെ ഉയർപ്പും. സോസോ, സുഖമാക്കുക എന്ന സാധാരണ രീതിയിൽ അർത്ഥം വരുന്നൊരു പദം കൊണ്ട് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ ജീവൻ ലഭിക്കുക എന്നൊരു അർത്ഥവ്യത്യാസവും ഇവിടെ നാഥൻ സാധ്യമാക്കുകയാണ്. ശരീരത്തിൻ്റെ മാത്രമല്ല, സമഗ്രമായ രക്ഷ, നിത്യജീവനാണ് ക്രിസ്തുവിൻ്റെ സമ്മാനം. തൻ്റെ മകൾ ജീവിക്കാൻ വേണ്ടി ജൈറോസ് നാഥനോട് അപേക്ഷിക്കുന്ന ഭാഗമാണിത്. നമ്മളെല്ലാം ജീവിക്കാനും ജീവൻ സമൃദ്ധമായി ഉണ്ടാകാനും തന്നെ വന്നവനാണല്ലോ ദൈവപുത്രനായ ക്രിസ്തു. യോഹന്നാൻ 10:10. രക്തസ്രാവക്കാരിക്ക് സൗഖ്യം നൽകിക്കൊണ്ട് അവൻ പറഞ്ഞത് നീ സമാധാനത്തിൽ പോയിക്കൊള്ളുക എന്നാണ്. സമാധാനം, ശാലോം. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ദൈവം നൽകുന്ന പ്രതിഫലം, ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം, ശലം, അതിൽ നിന്നാണ് സമാധാനം, ശാലോം ഉളവാകുന്നത്. ദൈവത്തെ തേടുന്നവർ സമാധാനം നേടും. അതല്ലാതെ അബ്സലോം ചെയ്തതുപോലെ ആരും അത് തനിക്കായി വെട്ടിപ്പിടിക്കേണ്ടതല്ല. ഹെബ്രായർ 5:4.